ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ യുവർ ചിക്കോസ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ്. കൂടെ ഒരു അടിപൊളി മൂവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിടയ്ക്ക് മോമോ ബ്ലൂ വെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിരുന്നല്ലോ. അത് സത്യമായാൽ എങ്ങനെയിരിക്കും? അതുപോലുള്ള ഒരു കഥയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഗ്രിം കട്ടി. കഥയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. മൂവിയുടെ തുടക്കത്തിൽ ഒരമ്മ കതകു തുറക്കുന്നു. അകത്ത് ഈ അമ്മയുടെ മകൻ നന്നായി ഉറങ്ങുകയാണ്. എന്നാൽ ശരിക്കും അവൻ ഉറങ്ങുകയല്ല, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. കാരണം അവൻ്റെ അമ്മ പുറത്ത് പോയ ഉടനെ കണ്ണു തുറന്ന് ഈ പയ്യൻ അവൻ്റെ മുറിയിലുള്ള ഒരു ജനൽ വഴി പുറത്ത് വരാനായി നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ കൈ നോക്ക്, കൈ മുഴുവൻ മുറിവുകൾ, കുറേ ബാൻഡേജ് ചുറ്റി വച്ചിരിക്കുന്നു. അതേസമയം തന്നെ ഈ പയ്യൻ്റെ അമ്മ ഇൻ്റർനെറ്റിൽ ഒരു കാര്യം കണ്ട് ആകെ ഷോക്കാകുന്നു. അതിലെന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇവരുടെ സിറ്റിയിൽ മാത്രം കുറേയധികം കുട്ടികൾ സ്വന്തമായി ശരീരം കുത്തിമുറിക്കുന്നു, എന്തോ അമാനുഷികമായ രൂപങ്ങളും കാണുന്നുണ്ട്. അതിൻ്റെ പേര് ഗ്രിംകട്ടി. അതായത് ഗ്രിംകട്ടി എന്നാൽ ഒരു ഗെയിമാണ്, അതായത് ഒരു ചലഞ്ച്. അത് ആരൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നവരോ കാണുന്നവരായാലും അവരെല്ലാം സ്വന്തമായി ശരീരം കുത്തിമുറിക്കുന്നു. അതാണ് ന്യൂസ്. ഇതൊക്കെ ആ അമ്മ ഷോക്കിംഗ് ആയി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം തന്നെ ആ കുട്ടിപ്പയനെ നോക്കുമ്പോൾ അവൻ അമ്മയുടെ മുറിയിൽ നിന്നും അവൻ്റെ മുറിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് ആ ശബ്ദമെന്ന് നോക്കുമ്പോഴാണ് പുറത്തൊരു കൊടൂരമായ രൂപം ഇവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അതുമാത്രമല്ല, ടപ്പൻ ഇവൻ്റെ നേരെ വരുന്നതും അത് കണ്ട് അവൻ ആകെ പേടിക്കുന്നു. അതുകൊണ്ട് കിച്ചണിലേക്ക് പോയി ഒരു കത്തി എടുത്തുകൊണ്ട് പതിയെ മെയിൻ ഡോറിലേക്ക് എത്തി നോക്കുമ്പോൾ ആ പ്രേതം ഇവൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നു. അത് കണ്ട് പേടിച്ച് ഈ പയ്യൻ കത്തിയും കൊണ്ട് അമ്മയെ നോക്കാനായി ഓടുകയാണ്. അമ്മ ഇവനെ കണ്ടിട്ട് മോനെ കത്തി താഴെ, നിന്റെ കൈ അത് കീറാനായി പോകുന്നു എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്നു. അതേസമയം തന്നെ അപ്രേതം ഈ പയ്യനെ നോക്കി വരികയാണ്. ഇവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഓപ്പോസിറ്റ് നിന്നിരുന്ന അമ്മയെ കത്തി വെച്ച് കുത്തുന്നതും മൂവിയുടെ ടൈറ്റിൽ ഗ്രിംകട്ടി എന്ന് കാണിച്ച് മൂവി തുടങ്ങുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. അവൾക്ക് സ്വന്തമായൊരു യൂട്യൂബ് ചാനലുണ്ട്. എന്നാൽ ആ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വെറും 9 പേരാണ്. 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിന് വെറും 12 വ്യൂസ് മാത്രമേ ഉള്ളൂ. ഷേ, എന്ത് ചെയ്താലും വ്യൂസ് കയറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവളിവിടെ ആകെ ടെൻഷനായിരിക്കുമ്പോൾ ഇവളുടെ അച്ഛനെയും അമ്മയും കാണിക്കുന്നു. അതുമാത്രമല്ല, ഇവൾക്ക് ഒരു അനിയൻ കുട്ടൻ കൂടെയുണ്ട്. അതുപോലെ അനിയൻകുട്ടന് ഇന്ന് സ്കൂളിൽ മ്യൂസിക് കോമ്പറ്റീഷൻ ഉള്ളതുപോലെ അത് കാണാനായി അച്ഛൻ അമ്മ എല്ലാവരുമായി ഇറങ്ങുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നു. വന്നവളെ നോക്കി അച്ഛനും, എന്താടി റെഡിയാകാൻ ഇത്ര താമസം, ശരി പെട്ടെന്ന് നിൻ്റെ ഫോൺ ആ മേശപ്പുറത്ത് വച്ചിട്ട് വാ പോകാമെന്ന് പറയുമ്പോൾ അവൾ നോക്കുന്നു, എന്തിന് ഞാൻ എൻ്റെ ഫോൺ അവിടെ വയ്ക്കണം, ഡി എപ്പോൾ നോക്കിയാലും ഫോണെന്ന് പറഞ്ഞ് അതും തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ, ഫാമിലിയായിട്ട് കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കണം, അതിനാണ് പറഞ്ഞത്, എല്ലാവരും ഇന്ന് ഫോൺ വീട്ടിലാണ് വച്ചിട്ട് പോകുന്നത്, നീയും വച്ചേ പറ്റുമെന്ന് അച്ഛൻ സ്ട്രിക്റ്റായിട്ട് പറയുന്നതും വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഹീറോയിൻ വച്ചിട്ട് വരുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ സ്കൂളിലേക്ക് വരുന്നു. അനിയൻകുട്ടനും പെർഫോമൻസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ഈ കാര്യമൊന്നും ഹീറോയിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല, വളരെ ബോറടിക്കുന്നു അവൾക്ക്. അപ്പോൾ തന്നെ ആ സ്ഥലത്ത് ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരുത്തിയുടെ ഫാമിലി വരുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിനും കൂട്ടുകാരിയും അവിടെ നിന്ന് തനിയെ എഴുച്ചു വരുന്നു. അപ്പോൾ കൂട്ടുകാരി ചോദിക്കുന്നു, നിനക്ക് ഞാൻ 5-6 മെസ്സേജ് അയച്ചിരുന്നു, എന്താണ് നീ ഒന്നിന് റിപ്ലൈ തരാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഡി എൻ്റെ വീട്ടിൽ നിന്നും ഫോൺ തന്നില്ല, വീട്ടിൽ വച്ചിട്ടാണ് വന്നത്, വളരെ ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, നിൻ്റെ കയ്യിലില്ലെങ്കിൽ എന്താ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവർ ഫോണും കളിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഹീറോയിൻ്റെ അച്ഛനും കൂട്ടുകാരുടെ അച്ഛനുമായി സംസാരിക്കുകയാണ്. അപ്പോഴാണ് കൂട്ടുകാരുടെ അച്ഛൻ പറയുന്നത്, നമ്മുടെ സിറ്റിയുടെ അകത്ത് എന്തോ ഒരു നിഗൂഢമായ കാര്യം നടക്കുന്നുണ്ട്, ക്രിംകട്ടി എന്നൊരു ഗെയിം ആരൊക്കെ കാണുന്നു, ഷെയർ ചെയ്യുന്നു, അവരെല്ലാം സ്വന്തമായി ശരീരത്ത് മുറിവേൽപ്പിക്കുന്നു. ഈ ഇടയ്ക്ക് തന്നെ ഒരു പയ്യൻ അവൻ്റെ സ്വന്തം അമ്മയെ തന്നെ കത്തി വെച്ച് കുത്തി. അതുകൊണ്ട് ആ അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ വേണം സൂക്ഷിക്കാൻ. ഇത് കേട്ട ഉടനെ ഹീറോയിൻ്റെ അച്ഛൻ ആകെ പേടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഹീറോയിനും കൂട്ടുകാരിയും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് യൂട്യൂബ് ചാനലുണ്ടല്ലോ, ആ ചാനലിലുള്ള വീഡിയോയ്ക്ക് ആദ്യമായി വാവു എന്നൊരു കമൻറ്റ് വന്നിരിക്കുന്നു. ആ കമൻറ്റ് ചെയ്തതും നമ്മുടെ ഹീറോയിൻ്റെ കോളേജിൽ പഠിക്കുന്ന വേറൊരു പെണ്ണാണ്. അവളെപ്പറ്റി കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവളോ, അവൾ വളരെ മോശമായവളാണ്, ഒരുമാതിരി ക്രീപ്പിയാണ് നടക്കുന്നത് എപ്പോഴും, അവളോട് വലുതായി ആരും സംസാരിക്കാറ് പോലുമില്ല എന്നൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ വരുന്നു. അത് കണ്ടതും കൂട്ടുകാർ നൈസായിട്ട് എസ്കേപ്പായി ഓടിപ്പോകുന്നു. നൻപന്മാർ എപ്പോഴും അങ്ങനെയാണല്ലോ ഗൈസ്.
അപ്പോൾ ഹീറോയിൻ്റെ അച്ഛനും എന്താണ് നോയിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാച്ച നമ്മൾ ജസ്റ്റ് വീഡിയോ കാണുകയായിരുന്നു, എൻ്റെ ചാനലിന് വ്യൂ കയറാനായി അവൾ സഹായിക്കുകയായിരുന്നു എന്ന് പറയുന്നു. നോക്ക്, ഫോണില്ലാതെ ഇരിക്കുന്നത് വളരെ കഷ്ടം തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ എപ്പോൾ നോക്കിയാലും നീ ഫോൺ നോയിക്കൊണ്ടിരുന്നാൽ നിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴാണ് നീ നോക്കാൻ പോകുന്നത്? അതാണ് പറയുന്നത് കുറച്ച് ദിവസം മൊബൈൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കെന്ന് പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം ഹീറോയിനും ഹീറോയിൻ്റെ അച്ഛനും മൊബൈൽ നോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മൊബൈലിലേക്ക് ആ ക്രിംകട്ടി എന്ന പ്രേതത്തിൻ്റെ ഫോട്ടോ വരുന്നു. ഇത് കണ്ടതും ഇവരുടെ കിളി പോയി, ആകെ പേടി തോന്നുന്നു. അതുകൊണ്ട് ഹീറോയിനെയും അനിയൻ കുട്ടിനെയും വിളിച്ച് ഇതുപോലെ ഇൻ്റർനെറ്റിൽ ക്രിംകട്ടി ചലഞ്ച് എന്നൊരു കാര്യം നടക്കുകയാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്കറിയില്ല. ശരി, ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ക്രിംകട്ടി എന്നത് ഒരുതരം ചലഞ്ചാണ്. അത് ലിങ്കായിട്ട് വരാം, വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ആഡായിട്ട് വരാം. ഈ ചലഞ്ച് സിറ്റിയിൽ കുറേ പേർക്ക് ബാധിച്ചിരിക്കുന്നു. അത് കാരണം അവർ സ്വന്തമായി ശരീരം മുറിക്കുകയാണ്. എന്തിന് ഈയിടയ്ക്ക് ഒരു പയ്യൻ അവൻ്റെ അമ്മയെ തന്നെ കത്തി വെച്ച് കുത്തിയെന്ന് പറയുമ്പോൾ ഹീറോയിനും അനിയൻകുട്ടനും ഈ കാര്യം ഒന്നും തന്നെ വിശ്വസിക്കുന്നേയില്ല. അറ്റ സിറ്റിക്കകത്ത് ആയിരക്കണക്കിന് റൂമേഴ്സ് പറയുന്നുണ്ട്, അതെല്ലാം വിശ്വസിക്കുമോ? പേടിക്കേണ്ട, നമ്മളൊന്നും നിങ്ങളെ കത്തി വെച്ച് കുത്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും മുറിയിലേക്ക് പോകുന്നു. ശരി, കുട്ടികൾക്ക് പേടി കാണില്ല, സ്വാഭാവികം. എന്നാൽ പേരൻസിന് പേടി കാണാതിരിക്കുമോ? നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആലോചിച്ച് അവർ പേടിക്കുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ അച്ഛൻ ആ ഗ്രിംകട്ടിയെ പറ്റി നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അതേസമയം തന്നെ ഹീറോയിൻ കിച്ചണിൽ ബ്രെഡ് കഴിച്ചുകൊണ്ട് ഒരു വീഡിയോ കാണുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ശരിക്കും ആ കൊടൂരമായ ക്രിംകട്ടി നേരെ ഇവളുടെ വീട്ടിനകത്തേക്ക് വന്നിരിക്കുന്നു. അത് കണ്ട് പേടിച്ച് ഹീറോയിൻ വിളിച്ചുകൊണ്ട് ഓടുമ്പോൾ അച്ഛൻ താഴേക്ക് ഇറങ്ങി വരുന്നു. അയാളോട് നമ്മുടെ വീട്ടിനകത്ത് ആരോ വന്നിട്ടുണ്ട് അച്ഛാ, പെട്ടെന്ന് പോയി നോക്കാൻ പറയുന്നു. എന്നാൽ അവിടെ ആരും തന്നെ ഇല്ല. ഈ കാര്യം പറഞ്ഞ് അവിടേക്ക് പോലീസും വന്നിരിക്കുന്നു. അവരോട് ഹീറോയിൻ ഇതുപോലെ ഒരുത്തൻ നല്ല ഹൈറ്റും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വന്നു, കാണാൻ വളരെ ഭീകര രൂപമായിരുന്നു എന്നൊക്കെ പറയുന്നു. പോലീസും അത് കേട്ടിട്ട് ഓ, നീ ഇവനെ പറ്റിയാണോ പറയുന്നത് എന്ന് പറഞ്ഞ ക്രിംകട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നു. ഹീറോയിനും അതേ എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് പോലീസുകാരൻ, നീ മാത്രമല്ല ഇത് പറയുന്നത്, സിറ്റിക്കകത്ത് ഇതുപോലെ ആയിരക്കണക്കിന് കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായി ആരോ ഒരുത്തൻ പിള്ളേരെ പ്രാങ്ക് ചെയ്യുകയാണെന്നാണ് കരുതുന്നത്. ശരി, പെട്ടെന്ന് അവനെ നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ മുറിയിലേക്ക് വരുന്നു. അപ്പോൾ അവൾ ഫോൺ ഉപയോഗിക്കുന്നത് അച്ഛൻ കണ്ടിട്ട് എടി, എല്ലാത്തിനും കാരണം ഇത് കാരണമാണ് വന്നത്, ഇനിമേലാൽ ഫോൺ ലാപ്ടോപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല, കുറച്ച് ദിവസം ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് അയാൾ. അപ്പോൾ ഹീറോയിൻ്റെ മുഖം നോക്ക്, വളരെ ദേഷ്യത്തിലാണ് അവൾ. അവിടെ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ കണ്ണു തുറന്നതും നേരെ ഡൈനിങ് ടേബിളിലേക്കാണ് പോകുന്നത്. അച്ഛനും അമ്മയും റെഡിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. നോക്കുമോളെ, മൊബൈലില്ലാതെ ഇരിക്കുന്നത് വളരെ കഷ്ടമാണ് മനസ്സിലാകുന്നു. എന്നാൽ ഇത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് നമ്മുടെ പേടി. അതുകൊണ്ട് ഒരു കാര്യം പറയുന്നത് കേൾക്ക്, ഇനി ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ ഫോൺ, ലാപ്ടോപ്പ്, അതുപോലെ അനിയൻ്റെ പ്ലേ സ്റ്റേഷൻ എല്ലാം തന്നെ ഈ പെട്ടിയുടെ അകത്തായിരിക്കും. അത് പൂട്ടി താക്കോൽ നമ്മളുടെ കയ്യിൽ വച്ചിരിക്കും. ഒരാഴ്ച കഴിഞ്ഞ് താക്കോൽ നിങ്ങൾക്ക് തിരിച്ചു തരും, ശേഷം നിങ്ങൾക്ക് എപ്പോഴത്തെ പോലെ മൊബൈൽ ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഇതിന് അനിയൻകുട്ടൻ വലുതായി ഒന്നും പറയുന്നില്ല, ശരിയെന്ന് പറഞ്ഞ് പോകുന്നു. എന്നാൽ ഹീറോയിൻ വളരെ വയലൻ്റായി പെരുമാറുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഫോൺ തായെന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുന്നു. അപ്പോൾ ടേബിളിൻ്റെ ഇടയിൽ ആ കൊടൂരമായ പ്രേതം വന്ന് ഹീറോയിനെ പേടിപ്പിക്കുന്നതും അവൾ അലറി വിളിക്കുന്നു. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെയില്ല. ശേഷം ഹീറോയിൻ അവളുടെ റൂമിലേക്ക് പോകുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അച്ഛനും അമ്മയ്ക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. മോൾക്ക് എന്തോ ഭ്രാന്ത് പിടിച്ചോന്ന് ആലോചിച്ച് ആകെ കൺഫ്യൂഷനായി നിൽക്കുന്നു. കട്ട് ചെയ്തിപ്പോൾ രാത്രിയാകുന്നു. നമ്മുടെ ഹീറോയിൻ നേരെ അനിയൻകുട്ടൻ്റെ മുറിയിലേക്ക് പോയിട്ട് ഡാമോനെ എന്തൊരു അഭിനയമായിരുന്നു, ലാപ്ടോപ്പ് നിൻ്റെ കയ്യിലല്ലേ ഉള്ളത്, മര്യാദയ്ക്ക് താ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നതും അവൻ പേടിച്ച് അവൻ്റെ ലാപ്ടോപ്പ് കൊടുക്കുന്നു. എന്നാൽ അവൻ്റെ ലാപ്ടോപ്പിൽ ഇവൾ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ അച്ഛനും അമ്മയും വീട്ടിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ തന്നെ കട്ട് ചെയ്ത് വിടുന്നു. അതുകൊണ്ട് ഇവൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവൾ പതിയെ പുറത്ത് വന്ന് നോക്കുമ്പോൾ അച്ഛനും അമ്മയും പൂട്ടി വെച്ച പെട്ടി ഉണ്ടല്ലോ, അതവിടെ ഇരിക്കുന്നു. എന്നാൽ അത് അവൾക്ക് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കയ്യിലൊരു കത്തിയെടുത്ത് ആ കത്തി വെച്ച പെട്ടി തുറക്കാൻ നോക്കുകയാണ്. അവസാനം അത് ഒരുവിധം തുറക്കുന്നുമുണ്ട്. മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഇവൾക്ക് രണ്ട് മെസ്സേജ് വന്നിരിക്കുന്നു. അതായത് ഇവളുടെ യൂട്യൂബ് ചാനലിൽ കേസ്ഡി എന്നൊരു പെണ്ണ് കമൻറ്റ് ചെയ്തിരുന്നല്ലോ, അവളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഇവൾക്ക് കോളും ചെയ്യുന്നു. ഹീറോയിൻ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആ പെണ്ണ്, ഹാവു, നീയെങ്കിലും ഫോൺ കയ്യിൽ വച്ചിരിക്കുന്നല്ലോ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ നോക്കിയിരുന്നു, എന്നാൽ ഞാൻ കൊടുത്തില്ല. എല്ലാവരും ആ ഗ്രിംകട്ടിയെ കണ്ട് ഭയപ്പെടുന്നു. അതുകൊണ്ട് നീയും എന്ത് സംഭവിച്ചാലും നിൻ്റെ ഫോൺ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിൽ കൊടുക്കരുതെന്ന് പറയുന്നു അവൾ. അപ്പോൾ ഹീറോയിൻ സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഹീറോയിൻ്റെ അച്ഛനും അമ്മയും താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ ശബ്ദം ഇവൾ കേട്ടിട്ട് കത്തി ഒരിടത്ത് വച്ചിട്ട് ഇവൾ ഗാർഡനിലേക്ക് വരുന്നു. അപ്പോൾ അവർ വീഡിയോ കോളിലല്ലേ, അതിൽ വേറൊരു പെണ്ണ് കൂടെ വന്ന് ജോയിൻ ചെയ്യുന്നു. അവൾ ഇതുപോലെ സിറ്റിക്കകത്ത് അമാനുഷികമായി ഒന്ന് വേട്ടയാടുകയാണ്. ക്രിംകട്ടി അത് സത്യമാണ്, എൻ്റെ കൂട്ടുകാർ കുറേ പേർ ആ പ്രേതത്തിൻ്റെ പിടിയിലാണ്, അവർ സ്വന്തം ശരീരം കുത്തിമുറിക്കുകയാണെന്ന് പറയുന്നു.
അപ്പോ ഹീറോയിനും അത് ഞാൻ നേരിട്ട് കണ്ടു, എന്നാൽ അത് സത്യമാണോ അതോ എൻ്റെ തോന്നലാണോ എന്നറിയില്ല എന്ന് പറയുന്നതും കമൻറ്റ് ചെയ്ത പെണ്ണ് കേസിലുണ്ടല്ലോ. അവൾ പറയുന്നു, ഞാൻ പോകുന്നു ഇപ്പോൾ, എന്നാൽ ഒരു കാര്യം ഓർത്തോ, നിങ്ങളെ ഉറപ്പായി പേരൻസ് വീട്ടിൽ നിർത്താനേ നോക്കൂ, എന്നാൽ നിങ്ങൾ വിട്ടുകൊടുക്കരുത്, എങ്ങനെയെങ്കിലും നാളെ സ്കൂളിലേക്ക് വാ, എല്ലാം നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഹീറോയിൻ ചുമ്മാ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ഓപ്പോസിറ്റ് ക്രിംകട്ടി എന്ന കൊടൂരമായ പ്രേതം നിൽക്കുന്നു. അത് ഇവളുടെ അടുത്തേക്ക് വരാനും തുടങ്ങുന്നു. അത് കണ്ട് പേടിച്ച് ഇവൾ തിരിച്ച് മുറിയിലേക്ക് വരാൻ നോക്കുമ്പോൾ ആ പ്രേതം ഇവളെ വിടുന്നേയില്ല. ഇവളുടെ കൈ പിടിച്ച് കൈ കീറി വിടുന്നു. അപ്പോൾ ഹീറോയിൻ്റെ കയ്യിൽ ഒരു കത്തി കിട്ടുന്നു. അത് വെച്ച് അതിനെ ഒരു കുത്തു കുത്തുന്നതും ഇവളുടെ കൈ വിടുന്നു. എന്നാൽ ഇവൾ വിളിക്കുന്ന ശബ്ദം കേട്ട് ഇവളുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നു. ഇപ്പോൾ വന്നു നോക്കുന്നവർക്ക് എന്ത് തോന്നും? ഹീറോയിൻ്റെ കയ്യിൽ കത്തി, കയ്യിൽ മുറിവ്. സോ ഇവൾ സ്വന്തമായി അവളുടെ കൈ മുറിച്ചതുപോലെയല്ലേ തോന്നുന്നു. അതുകൊണ്ട് മുറിവിനെ മരുന്ന് വെച്ചിട്ട് ഇനി സ്കൂളിലേക്ക് പോകണ്ട, കുറച്ച് ദിവസത്തേക്ക് വീട്ടിലിരിക്കാൻ പറയുമ്പോൾ ഹീറോയിൻ നൈസായിട്ട് ട്രാക്ക് മാറ്റുന്നു. അച്ഛൻ, ഞാൻ കത്തി വെച്ച് കീറിയത് ചെറിയൊരു തെറ്റ് പറ്റിയതാണ്. നിങ്ങളെ കണ്ട് പേടിച്ച് നിങ്ങൾ കാണാതെ ഒരു മുറിയിൽ പോയി ഒളിച്ചു. അപ്പോൾ അറിയത് തട്ടിയാണ് എൻ്റെ കൈ മുറിഞ്ഞത്. നാളെ എനിക്ക് സ്കൂളിൽ ഒരു മുഖ്യമായ ടെസ്റ്റ് പേപ്പറുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ ശരിയാകില്ല. അതാലോചിച്ച് വിഷമിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ പേരൻസും പോയിട്ട് വന്ന് പറയുന്നു. എന്നാൽ സ്കൂളിലേക്ക് വന്നതിന് ശേഷം ഹീറോയിനും ആ കേസരി എന്ന പെണ്ണുമുണ്ടല്ലോ, അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് സിറ്റിക്കകത്ത് നടക്കുന്ന അമാനുഷികമായ കാര്യങ്ങൾക്ക് പിന്നിലുള്ള നിഗൂഢതകൾ നമുക്ക് കണ്ടുപിടിക്കണം. കാരണം ഞാനതിനെ നേരിട്ട് കണ്ടു. അത് നീ കാണുന്നതുവരെ നീ ഒരിക്കലും വിശ്വസിക്കില്ല. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഇന്റർനെറ്റ് വേണം. നിന്റെ കയ്യിൽ ഫോണുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ കേസടി എന്ന അവളും, ഇല്ല, എൻ്റെ ഫോണും അച്ഛൻ വാങ്ങിവെച്ചു എന്ന് പറയുന്നു. എന്നാൽ ഒരു വഴിയുണ്ട്, എനിക്കറിയാമെന്നുള്ളൊരു ഫ്രണ്ടുണ്ട്, അവൻ്റെ കയ്യിൽ സിസ്റ്റമുണ്ട്, അത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് നേരെ ആ പയ്യൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അകത്ത് കയറുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ്റെ വീട്ടിനകത്ത് വെച്ചൊരു വലിയ പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിയിലുള്ള ഏറെക്കുറെ പേരും ക്രിംകട്ടിയെ കണ്ട് പേടിക്കാത്തവരാണ്. ഇപ്പോൾ പോലും നോക്ക്, അതിനെ കളിയാക്കുന്ന രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ആ കേസിലൂടെ ഫ്രണ്ട് ഒരു സിസ്റ്റം അവർക്ക് കൊടുക്കുന്നതും നമ്മുടെ ഹീറോയിൻ ആദ്യം സെർച്ച് ചെയ്ത് നോക്കുന്നത് സ്റ്റാർട്ടി സീനിൽ ഒരു അമ്മയെ ഒരു പയ്യൻ കത്തി വെച്ച് കുത്തിയല്ലോ, ആ അമ്മയുടെ പേര് മെലിൻഡ എന്നാണ്. ആ അമ്മയെ പറ്റിയുള്ള ആർട്ടിക്കിളാണ് ഇവൾ പഠിക്കുന്നത്. എന്നാൽ ആ ആർട്ടിക്കിളിൽ ആ പയ്യൻ സ്വന്തമായി ശരീരം മുറിച്ചു, അവൻ്റെ അമ്മയെ കത്തി വെച്ച് കുത്തി. ഈ കാര്യങ്ങൾ മാത്രമേ വ്യക്തമായി കൊടുത്തിട്ടുള്ളൂ. ആ ക്രിംകട്ടി എന്ന പ്രേതത്തിനെ പറ്റി ഒരു ആർട്ടിക്കിളുമില്ല. ആൾറെഡി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ആരോ ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഹീറോയിനും ആദ്യം ഇവരുടെ അഡ്രസ് കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുന്നു. കാരണം നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഇവർക്ക് എന്തോ ഒരു ലിങ്ക് ഉണ്ട്, അത് നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്നാൽ ആ കേസിടി, എനിക്കിപ്പോൾ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നല്ല പണി തരുമെന്ന് പറഞ്ഞ് അവൾ മാത്രം അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ മാത്രം ഇവിടെ നിൽക്കുന്നു. അപ്പോൾ പാർട്ടിയിൽ ഇവന്മാരെല്ലാം ചേർന്ന് ഒരു വീഡിയോ എടുത്തല്ലോ. ആ വീഡിയോ ഒരു പയ്യൻ ഹീറോയിൻ്റെ ഫോണിൽ അയക്കുന്നു. ആ ഫോൺ ഇപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലല്ലേ. അവർ ആ വീഡിയോ കണ്ട് ഹീറോയിൻ എവിടെയാണെന്ന് മനസ്സിലാക്കി വെപ്രാളത്തിൽ ആ സ്ഥലത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഹീറോയിനും ഇവിടെ സ്റ്റാർട്ടിങ് സീനിൽ കത്തി കുത്തുകൊണ്ട് ഒരു അമ്മയുണ്ടല്ലോ മെലിൻഡ, അവളെപ്പറ്റി നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു റിസൾട്ടും വരുന്നില്ല. അപ്പോൾ ഇവൾ ഉടനെ അനിയൻകുട്ടനെ വിളിച്ച് ഇതുപോലെ കത്തി കുത്തിയേറ്റ മെലിൻഡ എന്ന ഒരുത്തിയുണ്ട്, അവളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്കൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാൻ പറയുമ്പോൾ, എടി പുട്ടി, ആദ്യം നീ എവിടെയാണെന്ന് പറ, നിന്നെ അന്വേഷിച്ച് അച്ഛനും അമ്മയും വരികയാണെന്ന് പറയുമ്പോൾ സഡനായി ഇവളൊരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് പുറത്ത് എത്തി നോക്കുമ്പോഴാണ് ആ ഫീഗറിനായി ക്രിംകട്ടി ഇവളെ നോക്കി വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്, പ്ലീസ് നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ, ആ മെലിൻഡിയെ പറ്റി പെട്ടെന്ന് കണ്ടുപിടി എന്ന് പറഞ്ഞിട്ട് മെലിൻഡിയുടെ ഒരു പോസ്റ്റ് അവൾ വായിച്ചല്ലോ, അത് മെൻഷൻ ചെയ്ത് ഇവൾ കാരണമാണ് ആ ക്രിംകട്ടി പുറത്തു വന്നത്, ഇവളാണ് എല്ലാത്തിനും തുടക്കമെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കി ആ സ്ഥലത്ത് നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ താഴെ പാർട്ടിക്ക് നടുവിൽ ആ ക്രിംകട്ടി ഇവളുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നു. എന്നാൽ നമ്മുടെ ഹീറോയുടെ കണ്ണിൽ മാത്രമേ അതിനെ കാണാൻ കഴിയുന്നു, വേറെ ആർക്കും ആ പ്രേതത്തിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവളും കണ്ണും പൊട്ടി ഓടിത്തള്ളുന്നു. പുറകെ കൂടെ ആ പ്രേതം വരികയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവളെ അത് പിടിച്ച് അവളുടെ കഴുത്ത് നെരിച്ച് കയ്യിലിരുന്ന കത്തി വെച്ച് ഇവളുടെ കാൽ കുത്തിക്കീറുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു കത്തി കിട്ടുന്നു, അത് വെച്ച് അതിനെ കുത്തുന്നതും അതവിടെ നിന്ന് പോകുന്നു. എന്നാൽ പുലി പതുങ്ങുന്നത് കുതിക്കാനല്ലേ, വീണ്ടും ഹീറോയിനെ കൊല്ലാനായി പിന്തുടർന്ന് വന്ന് അവളുടെ കയ്യിലുള്ള ചത കീറിയെടുക്കുന്നതും കറക്റ്റായി ആ സ്ഥലത്തേക്ക് ഹീറോയിൻ്റെ അച്ഛനും അമ്മയും വരുന്നു. വന്ന് നോക്കുമ്പോൾ ഇവരുടെ കണ്ണിൽ ഹീറോയിൻ അവളുടെ കൈ അവൾ തന്നെ അറക്കുന്നത് പോലെയാണ് കാണുന്നത്. ആ പ്രേതത്തെ കാണുന്നില്ല. ശേഷം അമ്മ അവളുടെ മുറിയിൽ മരുന്നൊക്കെ വയ്ക്കുമ്പോൾ, ഹീറോയിൻ നിങ്ങളുടെ കൺമുന്നിൽ വെച്ചല്ലേ ഞാൻ വേദന കൊണ്ട് വിളിച്ചത്, നിങ്ങൾക്ക് ആ പ്രേതത്തിനെ കാണാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവരില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ഹീറോയിന്റെ അച്ഛൻ നോക്കുന്നത് വീട്ടിലാരോ വൈഫൈ ഉപയോഗിക്കുകയാണ്. ഡി, നിനക്കിതിനെ പറ്റി എന്തെങ്കിലും അറിയാമോ, നീ എന്തെങ്കിലും പണി ഒപ്പിച്ചതാണോ എന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ, അതേ അച്ഛൻ, ഞാനാണ് ഒരാളെ പറ്റി അവനോട് സെർച്ച് ചെയ്യാൻ പറഞ്ഞത്.
അതുകൊണ്ട് അമ്മയും അച്ഛനും തൻ്റെ മകൻ എന്തോ ഒരു അപകടത്തിലാണെന്ന് മനസ്സിലാക്കി കാറുമെടുത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അനിയൻകുട്ടൻ മെലിൻഡയുടെ വീട് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച കാര്യം ചേച്ചിയോട് പറയാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ പുറകെ ആ ക്രിംകട്ടി നിൽക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നില്ല. വീണ്ടും തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ അതവൻ്റെ അടുത്തേക്ക് വരുന്നു. അതേസമയം തന്നെ ഹീറോയിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നു. വന്നുടനെ വെപ്രാളത്തിൽ അനിയൻകുട്ടൻ്റെ മുറിയിലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ അവൻ സ്വന്തം കഴുത്ത് ടൈ വെച്ച് നിരിക്കുകയാണ്. കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ മരിക്കുമായിരുന്നു. കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളൊരു ഹോസ്പിറ്റലിലാണ്. അടുത്തു തന്നെ അനിയൻകുട്ടനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമ്മ അടുത്ത് വന്നിരുന്ന് ഇതുപോലെ അച്ഛൻ നിന്റെ അടുത്ത് ദേഷ്യത്തിൽ പെരുമാറിയെന്ന് കരുതി വിഷമിക്കണ്ട, അനിയൻകുട്ടൻ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയിലാണ് നിന്നെ വഴക്ക് പറഞ്ഞത്, അല്ലാതെ നീ അയാളുടെ ജീവനാണെന്ന് പറയുന്നതും അമ്മ കുഞ്ഞിലെ മുതൽ നിങ്ങളെന്നെ നോക്കുകയല്ലേ, എന്നെങ്കിലും ഞാൻ എൻ്റെ കൈ മുറിച്ചിരുന്നോ, ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു നീ നിന്റെ കൈ സ്വയം അറക്കുന്നത്, ഇതിനു മേലെ എന്ത് വേണമെന്ന് പറഞ്ഞ് അമ്മ ദേഷ്യത്തിൽ പോകുന്നു. അവർ പോയതിനു ശേഷം ഹീറോയിൻ ബെഡിൽ നിന്ന് എഴുച്ച് അനിയൻകുട്ടൻ്റെ അടുത്ത് പോയി എല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത്, എന്നോട് ക്ഷമിക്കെന്ന് പറയുന്നു. അപ്പോൾ ഈ അനിയൻകുട്ടൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഉണ്ടല്ലോ, അതവൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അവൻ നേരത്തെ മെലിൻ്റെ ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ചല്ലോ, അതവൾ കാണുന്നു. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകാൻ നോക്കുന്നു. അപ്പോഴാണ് ഇവളൊരു കാര്യം അറിയുന്നത്, ഇവളുടെ ഫ്രണ്ട് കേസിഡി ഉണ്ടല്ലോ, അവൾക്കും എന്തോ ഒരു പ്രശ്നം പോലെ, അവളെയും ഇതേ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയിട്ട് ഡി നിനക്ക് എന്താണ് പറ്റിയത്, എന്താണ് സീനെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ശരീരത്തിലും കുറേ അധികം മുറിവുകൾ. കഴിഞ്ഞ രാത്രി ഹീറോയിന് സംഭവിച്ചല്ലോ, അതുപോലെ തന്നെയാണ് ഇവൾക്കും പറ്റിയിരിക്കുന്നത്. ആ ക്രിംകട്ടി എന്ന പ്രേതമാണ് ഇവളെ കൊല്ലാൻ നോക്കിയത്. എന്നാൽ ഇവളുടെ അച്ഛനും അമ്മയും അത് കണ്ടിട്ട് വിശ്വസിച്ചില്ല. എൻ്റെ കൈയും കാലും ഞാനാണ് മുറിച്ചതെന്നാണ് അവർ കരുതുന്നത്. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് ഇതുപോലെ മെലിൻ്റെയുടെ അഡ്രസ്സ് ഞാൻ കണ്ടുപിടിച്ചു, പെട്ടെന്ന് അവിടേക്ക് പോകണം, ഇതിന് പിന്നിലുള്ള നിഗൂഢതകൾ നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ നീ ഓടിപ്പോയി ചോദിച്ചാൽ മതി, അവർ സത്യങ്ങളെല്ലാം പറയുമോ, എന്താടി നീ പറയുന്നത്, ഇല്ലടി ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു, എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ അമ്മയോടും അച്ഛനോടും ആ ക്രിംകട്ടിയെ പറ്റി പറഞ്ഞ് അവർ ആ കാര്യം അറിഞ്ഞതിന് ശേഷമാണ് ആ പ്രേതം നിന്നെ ആക്രമിച്ചത്, അതുപോലെ ഞാൻ ആ ക്രിംകട്ടിയെ പറ്റി അറിഞ്ഞ് അച്ഛനോടും അമ്മയോടും പറഞ്ഞതിന് ശേഷമാണ് ആ പ്രേതം എന്നെ ആക്രമിച്ചത്, എന്നാൽ അപ്പോൾ എൻ്റെ അനിയൻ അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് അവനെ ആ പ്രേതം ആക്രമിച്ചില്ല, എന്നാൽ എപ്പോഴാണ് അവൻ സിസ്റ്റം ഉപയോഗിക്കുന്നുവെന്ന് എൻ്റെ പേരൻസ് അറിഞ്ഞതും അപ്പോഴാണ് ആ പ്രേതം അവനെ ആക്രമിക്കാൻ തുടങ്ങിയത്. ശരി ഇപ്പം നീ എന്താണ് പറയുന്നത്, പേരൻസ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണോ പറയുന്നത്, അറിയില്ല, അത് നമ്മൾ വേണം കണ്ടുപിടിക്കാൻ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ പ്രേതം നമ്മളെ ഓരോ തവണ ആക്രമിക്കുമ്പോഴും അത് കണ്ട് നമ്മൾ പേടിച്ച് ആ കാര്യത്തെപ്പറ്റി പേരൻസിൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ പ്രേതത്തിന് ശക്തി അധികമാകുന്നു. ഇതൊരു സൈക്കിൾ പോലെ തുടർന്ന് നടക്കുകയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഭ്രാന്ത് പിടിച്ച് നമ്മൾ തന്നെ സ്വയം ആത്മഹത്യ ചെയ്യും. ഇതൊരു സൈക്കിൾ പോലെ നടക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും നമുക്ക് തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ മെലിൻ്റെ ഉണ്ടല്ലോ, അവളുടെ വീട് അന്വേഷിച്ചിറങ്ങുന്നു. ആ കാര്യം ഹീറോയിൻ്റെ അമ്മയും അറിയുന്നു. ലാപ്ടോപ്പിൽ അവൾ എവിടെയാണ് പോയതെന്ന കാര്യം നന്നായി മനസ്സിലായി. ഈ കാര്യത്തെപ്പറ്റി അയാളോട് പറയാതെ ഹീറോയിൻ പോയ അതേ അഡ്രസ്സിലേക്ക് ഇവരും വരികയാണ്. ഈ സമയം തന്നെ ഹീറോയിൻ മെലിൻ്റെയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. കതക് തട്ടുമ്പോൾ മെലിൻ്റെ പുറത്ത് വരുന്നുണ്ട്. അവളോട് ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, അതിനെപ്പറ്റി കുറച്ച് ചോദ്യം ചോദിക്കണം, എൻ്റെ സ്റ്റഡീസിന് അത് സഹായമായിരിക്കുമെന്ന് പറയുന്നതും മുഖത്തടിച്ചതുപോലെ നിർത്ത് നിർത്ത് നീ എന്ത് പോസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്, അത് പിന്നെ ക്രിംകട്ടിയെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, അതൊരു മനുഷ്യനെ കൺട്രോൾ ചെയ്യും, അവർ സ്വന്തം ശരീരം കുത്തിമുറിക്കും, എന്തിന് നിങ്ങളുടെ മകൻ വരെ നിങ്ങളെ കത്തിവെച്ച് കുത്തിയല്ലോ, അതിനെപ്പറ്റി നിങ്ങളല്ലേ പോസ്റ്റ് ചെയ്തിരുന്നത്, അങ്ങനെയാണോ, എനിക്ക് അങ്ങനെ ഒന്നും തന്നെ ഓർമ്മയില്ല, ആദ്യം നീ ഇവിടെ നിന്ന് പോ, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ അവളെ പറഞ്ഞുവിടുന്നു. എന്നാൽ ഹീറോയിന് പോകാൻ മനസ്സില്ല, അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഇതിന് പിന്നിലുള്ള രഹസ്യം കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് ആ വീട്ടിൻ്റെ പിന്നിലേക്ക് വരുന്നു. അപ്പോഴാണ് അവിടെ ഒരു വേസ്റ്റ് ബോക്സ് ഇരിക്കുന്നത് കാണുന്നത്. അതിനകത്ത് ടാബ് ലാപ്ടോപ്പ് എല്ലാം മെലിൻ്റെ അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുന്നു. അതിനുശേഷം ഹീറോയിൻ പതിയെ ബാക്ക് ഡോർ തുറന്ന് വീട്ടിനകത്തേക്ക് വരികയാണ്. എന്നാൽ ആ കുട്ടിപ്പയൻ്റെ മുറിയിലേക്ക് പോയിട്ട് അവൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല. എന്നാൽ അടുത്തുള്ള ഒരു മുറിയിലെ കതക് പൂട്ടിയിട്ടിരിക്കുന്നു. അത് തുറക്കുമ്പോൾ ആ കുട്ടിപ്പയൻ ചരിഞ്ഞ് താഴെ വീഴുന്നു. അവൻ്റെ ശരീരം മുഴുവൻ മുറിവുകളാണ്. അപ്പോൾ കറക്റ്റായി ആ പയ്യൻ്റെ അമ്മ മെലിൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നു. അതും കയ്യിൽ ഷോട്ട് ഗൺ വെച്ച് നിൽക്കുന്നു. അനങ്ങിയാൽ നിന്നെ കൊന്നു തള്ളുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഹീറോയിനും ഇവനെ അടച്ചു വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡി അവനെൻ്റെ മകനാണ്, അവനെ സംരക്ഷിക്കാനാണ് ഞാൻ നോക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും ഹീറോയിൻ്റെ പുറകെ കൂടെ ഫോളോ ചെയ്ത് വന്നിരുന്നല്ലോ. അവരും കറക്റ്റായി വീട്ടിലേക്ക് എത്തുന്നതും മെലിൻ്റെ തന്നെയാണ് കതവ് തുറക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്നും ഹീറോയിനും അമ്മ എന്നെ രക്ഷിക്കുന്നു കിടന്ന് വിളിക്കുന്നു. ആരാണത്, നിങ്ങളുടെ മകളാണോ, അവളവളുടെ പാട്ടിന് വീട്ടിൽ വന്നു, പുറകിലെ കതവ് തുറന്നു, എൻ്റെ മോനെ ഡിസ്റ്റർബ് ചെയ്തു, അതുകൊണ്ടാണ് മുറിയിലിട്ട് പൂട്ടിയതെന്ന് പറയുകയാണ് മെലിൻ്റെ.
ഹീറോയിൻ്റെ അമ്മ അവരുടെ അടുത്ത് സോറി പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഹീറോയിൻ വരുന്നില്ല. അമ്മ ഇവൾ വളരെ മോശമായവളാണ്, ഇവളുടെ മകളെ ഇവൾ തന്നെ കൊല്ലും, അവനെ നമുക്ക് രക്ഷിക്കണം, ഞാൻ വരില്ല എന്ന് വാശി പിടിക്കുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അമ്മ ഒരടി കൊടുത്ത് പുറത്ത് വാടിയെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഹീറോയിൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അമ്മ ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും വിശ്വസിക്ക്, എല്ലാത്തിനും കാരണം ആ ക്രിംകട്ടിയാണ്. എനിക്ക് നടക്കുന്ന അതേ പ്രശ്നമാണ് ആ വീട്ടിലുള്ള പയ്യനെ നടക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, പ്ലീസ് അമ്മ ഇവിടെ നിന്ന് പോകാതെ എന്ന് പറയുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ പ്രേതം ഇവളുടെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ട് ഹീറോയിൻ പേടിക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. അതുകൊണ്ട് കാറിലെ കണ്ണാടിയിൽ ഒരിടി ഇടിക്കുന്നു, ചില്ലുപൊട്ടി അവരുടെ കൈ കീറുന്നു, കൈ മുഴുവൻ രക്തം. അതിനുശേഷം ഹീറോയിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീണ്ടും മെലിൻഡയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്താണ് പ്രശ്നം വീണ്ടും തിരിച്ചു വന്നത്, കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, ഒരു സംശയം. എന്ത് സംശയം? എൻ്റെ മകൾക്ക് കുറച്ച് ഭ്രാന്താണ്, കുറച്ച് ദിവസമായി അവൾ ശരിയായല്ല നടക്കുന്നത്, എന്നാൽ അവൾ കള്ളം പറയില്ല. നിങ്ങളുടെ മകനെ നിങ്ങൾ ഭക്ഷണം പോലും കൊടുക്കാതെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത് സത്യമാണോ അല്ലേ എന്ന് കണ്ട് കൺഫേം ചെയ്തിട്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞ് അകത്തേക്ക് വരുന്നു. അപ്പോൾ മെലിൻ്റെയും, നിങ്ങൾ വരുന്നത് നല്ലതിനല്ല, ആദ്യം ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ എന്തിന് ഞാൻ പോകണം? എൻ്റെ മകൾ പറഞ്ഞു നിന്നിൽ നിന്നാണ് ആ ക്രിംകട്ടി എന്ന കാര്യം തുടങ്ങിയത്, നീയാണെന്തോ തെറ്റ് ചെയ്തത്, ആ സത്യം എന്താണെന്നറിയാതെ ഞാൻ പോകില്ല എന്ന് പറയുന്നു. നോക്ക്, എൻ്റെ മകൻ എന്തോ ഒന്ന് ഓൺലൈനിൽ കണ്ടു, അന്ന് മുതലാണ് പ്രശ്നം തുടങ്ങിയത്. അവൻ്റെ കൈ അവൻ തന്നെ അറുത്തു, അവൻ്റെ ശരീരം സ്വയം കുത്തിമുറിക്കാൻ തുടങ്ങി. എന്നാലിപ്പോൾ ഞാൻ അവൻ്റെ എല്ലാ പ്രശ്നവും ശരിയാക്കി, അവനിപ്പോൾ ഒരു പ്രശ്നവുമില്ല, പ്ലീസ് നിങ്ങൾ പുറത്തു പോകുമെന്ന് പറയുമ്പോൾ ആ കുട്ടിപ്പയൻ്റെ മുറിയിൽ ആ കൊടൂരമായ ഗ്രിംകട്ടി വരുന്നു. അത് കണ്ട പയ്യൻ കിടന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ആ ശബ്ദം കിട്ടി ഹീറോയിൻ്റെ അമ്മ വേഗത്തിൽ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ പയ്യൻ വായുവിൽ പറക്കുന്നു. ശരിക്കും ആ പ്രേതം ഉള്ളതുപോലെ ആ പ്രേതമാണ് ആ പയ്യൻ്റെ കഴുത്ത് നിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് കയ്യിൽ ഗണ്ണുമായി വന്ന മെലിൻ്റെയും, എടി പാവികളെ, ഇത്ര ദിവസം ഞാൻ ആ പ്രേതത്തെ കൺട്രോളിൽ വെച്ചിരിക്കുകയായിരുന്നു, അത് പറഞ്ഞു പറഞ്ഞ് അതിനെ പുറത്തു കൊണ്ടുവന്നല്ലോ, നിങ്ങളെ ഇന്ന് കൊല്ലാതെ വിടില്ല എന്നും പറഞ്ഞ് ഹീറോയിൻ്റെ അമ്മേനെയും ഹീറോയിനെയും അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അവരുടെ ഇടയിൽ ഒരു അടി ഉണ്ടാകുന്നു. അപ്പോഴാണ് ഈ അമ്മ പറയുന്നത്, ആ ക്രിംകട്ടിയുടെ ഫോട്ടോ മുഴുവൻ സിറ്റിയിൽ അയച്ചത് ഞാനാണ്, അതാരെങ്കിലും ഒരാൾ അടക്കുമെന്ന് കരുതി എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് കരുതി അതിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടിപ്പയൻ പതിയെ പതിയെ അടുത്ത് വന്ന് കയ്യിലൊരു കമ്പി കഷ്ണമുണ്ടായിരുന്നു, അത് വെച്ച് മെലിൻ്റെയുടെ തൊടയിൽ ഒറ്റ കുത്ത്. വേദന സഹിക്കാൻ പറ്റാതെ അവളും പടിക്കെട്ടിൽ ഉരുണ്ടു വീഴുന്നതും ആ കുട്ടിപ്പയൻ്റെ ബോധം പോകുന്നു. അവനെ രക്ഷിച്ച് ഹീറോയിനും ഹീറോയിൻ്റെ അമ്മയും ഒരു ഹോസ്പിറ്റലാക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, സിറ്റിക്കകത്ത് മുഴുവൻ ആ ക്രിംകട്ടിയുടെ വേട്ടയാണ്. കുറേ പേർ അവരുടെ കൈ അവർ തന്നെ സ്വയം കീറി വേദന സഹിക്കാൻ പറ്റാതെ പിടയുകയാണ്. അതേസമയം തന്നെ ഹീറോയിൻ്റെ അച്ഛൻ അനിയൻകുട്ടിൻ്റെ ലാപ്ടോപ്പിലുള്ള ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴാണ് മൂവിയിലെ ഒരു കിടിലൻ ട്വിസ്റ്റ്. അത് കാണുന്തോറും ഇയാളുടെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. നമ്മുടെ ക്രോം ഹിസ്റ്ററി നോക്കിയാലും ഇതുപോലെ തന്നെ, എല്ലാവരും വിദേശത്ത് കിടന്ന് പറക്കുകയല്ലേ. തിരിച്ച് കഥയിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ ക്രിംകട്ടിയെന്ന പ്രേതം ഈ ഭൂമിയിലേക്ക് വരാൻ കാരണം ഈ അനിയൻകുട്ടനാണ്. കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഫോൺ നമ്പർ ഈ പയ്യൻ ഡാർക്ക് നെറ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നു. ആ ക്രിംകട്ടിയെ പറ്റി ചുമ്മാ 50-60 തവണയ്ക്ക് മേലെ സെർച്ച് ചെയ്ത് നോക്കിയിരിക്കുന്നു. അതിലും തെറ്റായിട്ട് സാത്താനെപ്പറ്റിയും ദേവാലയങ്ങളെപ്പറ്റിയും നരകത്തിലെ കൊടൂര സത്വങ്ങളെപ്പറ്റിയും ഇവൻ സെർച്ച് ചെയ്ത് കണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി അച്ഛൻ ഇവനോട് ചോദിക്കുമ്പോൾ, അച്ഛ എനിക്കൊന്നും അറിയില്ല, ഫ്രണ്ട്സൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചു, അതുകൊണ്ടാണ് സെർച്ച് ചെയ്ത് കണ്ടതെന്ന് പറയുമ്പോൾ, നീ ഒരുത്തൻ ചെയ്ത തെറ്റിന് ഈ മൊത്തം കുടുംബവും പെട്ടിരിക്കുകയാണ്, ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അയാളുടെ പുറകിൽ ആ കൊടൂരമായ പ്രേതം വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഹീറോയിൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. ഒരു സീനിൽ കേസിഡി ഹീറോയിൻ പിന്നെ ഒരു ബ്ലാക്ക് ലേഡി വീഡിയോ കോൾ ചെയ്തല്ലോ, ആ ബ്ലാക്ക് ലേഡി അവിടെ കാണുന്നു. കേസിഡിക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചു, അവളൊരു കത്തിയെടുത്ത് സ്വയം കഴുത്തി കുത്തി മരിച്ചു എന്ന് പറയുന്നു. അതേസമയം തന്നെ ഹീറോയിൻ്റെ അമ്മയുണ്ടല്ലോ, അവർ അനിയൻകുട്ടനെ കാണാനായി വരുമ്പോൾ ഓപ്പോസിറ്റ് ഭർത്താവ് വന്ന് നിൽക്കുന്നു. നമ്മുടെ മകൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ താഴെയുണ്ട്. ഞാൻ പറയുന്നത് സമാധാനമായി കേൾക്ക്, നമ്മുടെ മക്കളുടെ മേൽ ഒരു തെറ്റുമില്ല, നിങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് മയങ്ങുന്ന ഇഞ്ചക്ഷൻ വയ്ക്കാൻ നോക്കുന്നു. അപ്പോൾ അവിടേക്ക് പോലീസ് വന്നിട്ട് മെലിൻഡയുടെ മകനെ നിങ്ങളാണോ കൊണ്ടുവന്നത്, എന്തിനാണ് കൊണ്ടുവന്നത്, നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളെ തനിയെ കൊണ്ടുപോകുന്നു. അപ്പോൾ അച്ഛൻ അനിയൻകുട്ടനെ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. നോക്കുമ്പോൾ ആ കൊടൂരമായ പ്രേതമാണ് ഇവനെ വിരട്ടി ഓട്ടിക്കുന്നത്. അവനോടുന്നത് കണ്ട് ഹീറോയിനും പെട്ടെന്ന് അവനൊരു റൂമിൽ പിടിച്ച് കയറ്റിയിട്ട്, നോക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെപ്പറ്റി അച്ഛനമ്മ അറിയുമ്പോൾ അവരുടെ ദേഷ്യം വളരെയധികമാകും, അപ്പോൾ ഈ പ്രേതത്തിൻ്റെ ശക്തിയും വളരെയധികം കൂടും. ഇത് ഞാൻ എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നന്നായി ശ്രദ്ധിച്ച് നോക്ക്. ആ മെലിൻ്റെ വളരെ വയലൻ്റായി പെരുമാറിയപ്പോൾ ആ അമ്മയുടെ പയ്യൻ കയ്യിലുണ്ടായിരുന്ന കമ്പി വെച്ച് അവരെ കുത്തിയതിന് ശേഷമാണ് ആ പ്രേതത്തിൻ്റെ വിളയാട്ടം അവസാനിച്ചത്.
ഹേ, അപ്പോ നീ അച്ഛനെ കൊല്ലാൻ പോകുന്നു. അറിയില്ല, അച്ഛന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിക്കണം. അപ്പോഴേ ആ പ്രേതം എന്നെ മാത്രം ആക്രമിക്കൂ, നിന്നെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ് ഇവൾ പുറത്തു വരുന്നു. പുറത്തു വരുന്നത് ഓപ്പോസിറ്റ് ഇവളുടെ അച്ഛൻ നിൽക്കുന്നുണ്ട്. അയാളോട് ഇവൾ സംസാരിക്കുന്നു. അതേസമയം തന്നെ റൂമിലുള്ള അനിയൻകുട്ടനെ ആ പ്രേതം ആക്രമിക്കുന്നു. അവന്റെ കഴുത്ത് നെരിക്കാൻ തുടങ്ങുന്നു. അത് മനസ്സിലാക്കി ഹീറോയിനും അച്ഛന്റെ അടുത്ത് ചൊറിയുന്ന രീതിയിൽ പെരുമാറുന്നു. അച്ഛന്റെ അടുത്ത് സംസാരിച്ച് കയ്യിലിരുന്ന കത്തി കാണിച്ച് ആ പ്രേതത്തിനെ ഇവളുടെ നേരെ തിരിക്കുന്നു. ആ ഗേപ്പിൽ അനിയൻകുട്ടനെ ഓടുന്നു. ഹീറോയിന്റെ അച്ഛൻ ഇവളെ ഫോളോ ചെയ്ത് വരുന്നു. അങ്ങനെ ഇവൾ ഒരു മുറിയിൽ പോയി ഒളിക്കുന്നു. അപ്പോഴാണ് ആ ഭീകരനായ ക്രിംകട്ടി ഹീറോയിനെ പിടികൂടി അവളുടെ കഴുത്ത് നരിച്ച് കൊല്ലാൻ തുടങ്ങുന്നതും കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആ പ്രേതത്തിന്റെ വയറ്റിൽ ചറപറ കുത്തും. പ്രേതം അവളെ വെറുതെ വിടും. എന്നാൽ അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ മുറിവ് തനിയെ ശരിയാകുന്നു. അപ്പോ ഓപ്പോസിറ്റ് ഹീറോയിന്റെ അച്ഛൻ വന്നു നിന്ന് എന്തിനാണ് നീ ഇത്ര ഭയപ്പെടുന്നത്, സമാധാനപ്പെട് എന്നിട്ട് അടുത്ത് വായെന്ന് പറയുന്നതും ആ പ്രേതം വീണ്ടും ഹീറോയിന്റെ കഴുത്തിൽ കത്തി കുത്തിയിറക്കാൻ നോക്കുന്നു. കഷ്ടപ്പെട്ട് ഹീറോയിൻ കത്തി തിരിച്ച് കുറുകെ വന്ന അച്ഛന്റെ വയറ്റിൽ കുത്തിയിറക്കിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഓടി വരുന്നു. അപ്പോ ആ കുത്തേറ്റ മുറിവ് കൊണ്ട് അച്ഛനും പുറത്തേക്ക് ഓടി വരികയാണ്. വന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ പുറകിൽ കൂടെ ആ പ്രേതം ഓടി വരികയാണ്. അങ്ങനെ അവളെ മുകളിലേക്ക് തൂക്കിയെടുക്കുന്നു. അതെല്ലാം കാണുന്ന ഹീറോയിന്റെ അച്ഛനും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നു. തന്റെ മകൾ തന്റെ അടുത്ത് കള്ളമല്ല പറഞ്ഞിരുന്നത്, എന്തോ ഒരു സത്യം മനസ്സിലാക്കാനാണ് നോക്കിയതെന്ന് മനസ്സിലാക്കി ആ മയക്ക് ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അതെടുത്ത് അവന്റെ തൊടയിൽ കുത്തുന്നു. അങ്ങനെ കുത്തി അടുത്ത സെക്കൻഡിൽ അയാൾ മയങ്ങി വീഴുന്നു. ഹീറോയിനെ പിടിച്ചു വെച്ചിരുന്ന ആ പ്രേതവും അവളോട് മാഞ്ഞു പോകുന്നു. ഇപ്പോ ആദ്യം ഹീറോയിന്റെ അച്ഛൻ എന്ത് പറ്റി? ഹീറോയിന്റെ അച്ഛന് ഒരു പ്രശ്നവുമില്ല, അയാൾ രക്ഷപ്പെട്ടു. രണ്ടാമത് ആ ക്രിംകട്ടി ഇനിയും വരുമോ ഇല്ലയോ അത് ഹീറോയിന്റെ കയ്യിലല്ല ഉള്ളത്. ഹീറോയിന്റെ അച്ഛനും അമ്മയും ദേഷ്യപ്പെടാതെ സമാധാനത്തിൽ ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ ആ പ്രേതം തിരിച്ചു വരാൻ വഴിയില്ല. ഈ മൂവിയിൽ ഒരു അടിപൊളി മെസ്സേജ് തന്നുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അച്ഛനും അമ്മയും മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ പേരൻസിൻ്റെ അടുത്ത് മക്കൾ ഒരു കാര്യം മറക്കാതെ വളരെ നല്ലവരായിരിക്കണം, ഒരു കാരണത്താലും സ്വന്തം ശരീരം നശിപ്പിക്കാൻ പാടില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. എന്തിനാണ് ഗൈസ് നമുക്ക് കിട്ടിയ ഒരു അടിപൊളി ജീവിതം ചുമ്മാ ആർക്കെങ്കിലും വേണ്ടി നശിപ്പിക്കുന്നത്? എനിക്ക് മോട്ടിവേഷൻ ചെയ്യാനൊന്നും അറിയില്ല, എന്നാൽ ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻപ, സോ അടിച്ചു പൊളിക്കുക, അത്ര തന്നെ. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് അടിക്കുക, പറ്റുന്നതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും സി യു ഗൈസ്.